നമസ്തേ, ഞാൻ ശിവൻ, പാല, ബെർലിൻ സ്റ്റഡി സെൻ്ററിൽ നിന്നും. നീറ്റ് 2022 ഓൾ ഇന്ത്യ റാങ്കിനനുസരിച്ച് MCC.NIC.IN എന്ന വെബ്സൈറ്റ് വഴിയുള്ള MBBS BDS BSc നേഴ്സിംഗിൻ്റെയും 4-ാം ഘട്ട അലോട്ട്മെൻറ്റ് സ്ട്രേ വേക്കൻസി റിസൾട്ട് ഇന്ന് പബ്ലിഷ് ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ നമുക്കറിയാം, 3-ാമത്തെ റൗണ്ടിൽ മോപ്പപ്പ് റൗണ്ടിൽ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് പരിഗണിച്ചാണ് 4-ാമത്തെ സ്ട്രേ വേക്കൻസി ഓട്ടോമാറ്റിക്കായിട്ട് പബ്ലിഷ് ചെയ്യാൻ MCC തീരുമാനിച്ചിരുന്നത്. എന്നാൽ പല സ്റ്റേറ്റുകളുടെയും സ്റ്റേറ്റ് കൗൺസിലിങ്ങുകൾ 18-ാം തീയതിക്ക് ശേഷമേ തീരുകയുള്ളൂ. അതുകൊണ്ട് സ്റ്റേറ്റ് കോട്ട വഴി ചേർന്നിരിക്കുന്നവരെ ഈ MCC ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒഴിവാക്കണമെന്നുള്ളവർക്കൊരു ചാൻസ് കൊടുത്ത് അവരുടെ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് ഒരവസരം MCC ഇപ്പോൾ തന്നിരിക്കുകയാണ്. MBBS BDS ഈ വർഷത്തെ പ്രവേശനം 21-ാം തീയതി വരെ ആയിരുന്നെങ്കിൽ അത് 28-ാം തീയതി വരെ നീട്ടി ലഭിക്കുകയും ചെയ്തു. ഈ വർഷത്തെ പ്രവേശനം 28-ാം തീയതിക്കകം പൂർത്തീകരിച്ചാൽ മതിയാകും. അപ്പോൾ അതിനനുസരിച്ച് MCC ഇപ്പോൾ സ്ട്രേ വേക്കൻസിയുടെ മറ്റൊരു പുതിയ നോട്ടീസ് പബ്ലിഷ് ചെയ്തിരിക്കുന്നു. സ്ട്രേ വേക്കൻസി ഇന്ന് വരികയില്ല. 21-ാം തീയതി മാത്രമേ സ്ട്രേ വേക്കൻസി റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയുള്ളൂ. അതിനുശേഷം കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ് വരും. അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് പറഞ്ഞിരിക്കുന്നത്, നമുക്കറിയാം ഓപ്ഷൻ കൊടുക്കാനായിട്ട് നമുക്ക് മോപ്പപ്പ് റൗണ്ടിലെ അവസരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാ കുട്ടികളും ഓപ്ഷൻ കൊടുത്ത് നിൽക്കുന്നു. അതിനുശേഷം ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് വന്നു, കുട്ടികളെല്ലാം ചേർന്ന് കഴിഞ്ഞു. വിവിധ സ്റ്റേറ്റുകളുടെ കൗൺസിലിംഗ് നടന്നു, അതിൻ്റെ മോപ്പപ്പ് റൗണ്ടിൽ ചേർന്നുകൊണ്ടിരിക്കുന്നു ആൾക്കാർ. ആ സ്റ്റേറ്റ് കോട്ടകൾ വഴി ചേർന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിൽ അടക്കം ഏതെങ്കിലും ഒരു കോളേജിൽ സ്റ്റേറ്റ് കോട്ട വഴി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് മാറാനാവില്ലല്ലോ, അവരിന്ന് TC തരില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഓൾ ഇന്ത്യ കോട്ടയിൽ കൊടുത്ത ഓപ്ഷൻ നമുക്ക് വേണേൽ പിൻവലിക്കാം. ഓപ്ഷൻ പിൻവലിച്ചില്ലെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടും. അങ്ങനെ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടിയിട്ടും ഓൾ ഇന്ത്യ കോട്ടയിൽ ഇനിയും വേക്കൻസി വരാതിരിക്കുവാനും വേണ്ടിയിട്ട് MCC ഓപ്ഷൻ കൊടുത്ത കുട്ടികൾക്ക് അവരുടെ ഓപ്ഷൻ പിൻവലിക്കാൻ വേണ്ടിയിട്ടൊരു അവസരമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പുതിയതായിട്ട് ഓപ്ഷൻ കൊടുക്കുവാനായിട്ടൊന്നും ഇപ്പോൾ അവസരമില്ല. മോപ്പപ്പ് റൗണ്ടിൽ ഓൾ ഇന്ത്യ ലെവലിൽ MBBSനോ BDSനോ BSc നേഴ്സിംഗിനോ ഓപ്ഷൻ കൊടുത്തിരുന്നെങ്കിൽ ഓപ്ഷൻ പിൻവലിച്ചുകൊണ്ട് രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടാതിരിക്കാനുള്ളൊരു അവസരമാണ് MCC ഇപ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്ട്രേ വേക്കൻസി എത്രയാണെന്ന് പബ്ലിഷ് ചെയ്തിട്ടില്ല. പക്ഷേ സ്ട്രേ വേക്കൻസി റൗട്ടിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് 23-ാം തീയതി മാത്രമേ റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയുള്ളൂ. അതിൻ്റെ സീറ്റിൻ്റെ വേക്കൻസികളെ കുറിച്ചുള്ളത് 21-22 ഡേറ്റുകളിലെ അവരതിൻ്റെ പ്രോസസ്സിങ് നടത്തുകയുള്ളൂ. 23-ാം തീയതി റിസൾട്ട് പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യേണ്ടത്, ആരെങ്കിലും ഓൾ ഇന്ത്യ കോട്ടയുടെ 3-ാമത്തെ റൗണ്ടിൽ ഓപ്ഷൻ കൊടുക്കുകയും നിലവിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് കോട്ടകളിൽ കിട്ടി ഇനി മാറാനുള്ള സാഹചര്യം ഇല്ല എങ്കിൽ, ഓൾ ഇന്ത്യയിൽ ഇനി പരിഗണിക്കേണ്ട എങ്കിൽ, ഇനി അതല്ല ഓപ്ഷൻ കൊടുത്തിരുന്നു, നമ്മളെ ഇനി ഓൾ ഇന്ത്യ വേണ്ട, ഓൾ ഇന്ത്യ പരിഗണിക്കേണ്ട എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 17-ാം തീയതി മുതൽ 20-ാം തീയതി വരെ MCC സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ട് ഓപ്ഷൻ ഔട്ട് നമുക്ക് ഓപ്റ്റ് ഔട്ട് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. നമ്മളുടെ ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് വെളിയിൽ വരാം, നമ്മുടെ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടുകയില്ല. ഫെബ്രുവരി മാസം ആകുമ്പോഴത്തേക്കും നമ്മുടെ അക്കൗണ്ടിലോട്ട് പൈസ തിരികെ വരും. ഇത് കാൻഡിഡേറ്റ്സിനുള്ളതാണ്. ഓപ്ഷൻ കൊടുത്ത കുട്ടികൾക്ക് അവരുടെ ഓപ്ഷൻ പിൻവലിക്കാനായിട്ട് 20-ാം തീയതി വരെ സമയമുണ്ട്. ഇനി അതിൻ്റെ പ്രോസസ്സിങ് സീറ്റ് ഇനി എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളത് 21-22 ഡേറ്റുകളിൽ MCC തീരുമാനിക്കും. അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കുന്നത് 23-ാം തീയതിയാണ്. കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് 24-ാം തീയതി മുതൽ 28-ാം തീയതി. അപ്പം ഈ വർഷത്തെ അഡ്മിഷൻ MBBS BDS അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് December 28-ാം തീയതി വരെ ദീർഘിപ്പിച്ചിരിക്കുന്നു. അതനുസരിച്ചൊരു കോളേജ് കിട്ടിയാൽ, സ്ട്രേ വേക്കൻസി ഒരു കോളേജ് കിട്ടിയാൽ 28-ാം തീയതിക്കകം നമുക്ക് കോളേജിൽ ജോയിൻ ചെയ്താൽ മതിയാകും. നിലവിൽ സ്റ്റേറ്റ് കൗൺസിലിങ്ങിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഇനി ഓൾ ഇന്ത്യ റൗണ്ടിൽ പരിഗണിക്കേണ്ട എന്നുണ്ടെങ്കിൽ ഈ അവസരം വിനിയോഗിക്കാം. സ്ട്രേ വേക്കൻസി റിസൾട്ട് December 23-ാം തീയതി മാത്രമേ പബ്ലിഷ് ചെയ്യുകയുള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.